ഗ്രേസ് പബ്ലിക് സ്കൂൾ കോട്ടിക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. ജില്ലയിലെ സ്കൂൾ ബസ്സുകളിൽ വ്യാപക പരിശോധന, 60 ബസ്സുകൾക്കെതിരെ നടപടി. ഫിറ്റ്നസ് ഇല്ലാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതും പെർമിറ്റ് ഇല്ലാത്തതും നികുതി അടയ്ക്കാത്തതുമായ 60 ബസ്സുകൾക്കെതിരെയാണ് കേസെടുത്തത്. മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ ഭാഗമായി പരിശോധന ജില്ലയിലുടനീളം നടത്താൻ PNSE ഉത്തരവിടുകയായിരുന്നു. ഏറനാട്, നിലമ്പൂർ, പെരിന്തൽമണ്ണ, തിരൂർ, പൊന്നാനി, തിരുവിടങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പരിശോധനയിൽ നിരവധി സുരക്ഷാ വീഴ്ചകളും നിയമലംഘനങ്ങളും കണ്ടെത്തി. 200 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 50 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. 1,50,000 രൂപ പിഴ ഈടാക്കി. സ്കൂൾ മാനേജർമാരും പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്റർമാരും തങ്ങളുടെ EIB കളുടെ രേഖകൾ പരിശോധിച്ച് അവയുടെ കാലാവധി, വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസിന്റെ കാലാവധി എല്ലാം സാധുത പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് RTO PNSE അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങളിലും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ബസ്സുകളുടെ പരിശോധന തുടരുമെന്നും RTO പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിരവധി സ്കൂൾ വാഹനങ്ങൾ, ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്, ടാക്സ് അടയ്ക്കാതെയും ഫിറ്റ്നസ് ഇല്ലാതെയും അതിനോടനുബന്ധിച്ച് നിരവധി പരാതികളാണ് മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് കൺട്രോൾ റൂമിൽ, കോട്ടക്കലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ താലൂക്കുകളിലെ സ്കൂൾ MB AMEമാർക്ക് കൊടുത്ത ഡയറക്ഷൻസിൽ വിവിധ സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്ന ഈ പരിശോധനയിൽ 36 സ്കൂൾ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. നിരവധി കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുത്തത് മൂലം ഏകദേശം 100,000 രൂപയോളം ഫൈൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടത്തെ എല്ലാ സ്കൂളുകൾക്കും നിരവധി EIB ബസ്സുകളാണുള്ളത്. പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതുകൊണ്ടോ ടാക്സ് അടയ്ക്കാതെയും ഫിറ്റ്നസ് എടുക്കാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാതെയും അതുപോലെ തന്നെ കുട്ടികളെ അനിയന്ത്രിതമായി ഡോറുകൾ അടയ്ക്കാതെയും കുത്തി നിറച്ച് പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രകാരം കർശനമായ നടപടി ഈ സ്കൂൾ വാഹനത്തിനെതിരെ സ്വീകരിക്കുന്നതാണ്. ആയതിനാൽ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂൾ ഉടമകളും മാനേജ്മെൻറ്റും തങ്ങളുടെ കീഴിലുള്ള എല്ലാ EIB ബസ്സുകളുടെയും രേഖകൾ കറക്റ്റാണ്, അതുപോലെ തന്നെ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് സുരക്ഷാ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഈ പറയുന്ന വാഹന ഉടമ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് നോക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും മാനേജിൻ്റെ ഭാഗത്തു നിന്ന് ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വാഹനം നിർത്തിയാൽ കുട്ടികളുടെ വീട് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ അല്ലെങ്കിൽ ഡോർ ചെക്കറുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപകട സുരക്ഷയെ അല്ലെങ്കിൽ അപകടരഹിത ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ മാനേജ്മെൻറ്റും സ്കൂൾ മാനേജ്മെൻറ്റും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് ഇനിയുമായി അപേക്ഷിക്കാം. RTOയുടെ നിർദ്ദേശപ്രകാരം MVIമാരായ MV അരുൺ, YJയചന്ദ്രൻ, MK ബിനോയ് കുമാർ, KM അസൈനാർ, MK പ്രമോദ് ശങ്കർ, AMVIമാരായ MSലീഷ്, VV ജീഷ്, അബ്ദുൽ കരീം, VRാജേഷ്, ദിബിൻ എടവന, എബിൻ ചാക്കോ, N പ്രേംകുമാർ, ST ജെസി, വിഷ്ണു വിജയ്, ഷൂജാ മാട്ടട തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 branches. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.